എപ്പോഴെങ്കിലും ഈ മാതാപിതാക്കൾക്കുള്ള വസ്തുവകകൾ മക്കൾ എഴുതി വാങ്ങുന്നു? ഒരു കാലഘട്ടത്തിൽ ഈ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ മക്കളെ ഒരു നല്ല നിലയിലെത്തിക്കുന്നു, ഒരു ജീവിത മേഖലയിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് ഈ മാതാപിതാക്കൾക്ക് ഈ മക്കളെ വീണ്ടും സാമ്പത്തികമായി സഹായിക്കുവാൻ കഴിയാത്ത ഒരാരോഗ്യസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ അവർ വാർദ്ധക്യത്തിൽ എത്തിച്ചേരുമ്പോൾ, ഈ മക്കൾ ചിന്തിക്കുന്നു, ഇനി ഇവരെ കൊണ്ട് എന്ത് പ്രയോജനം? പലരും ചിന്തിക്കുന്നത് ഈ വാർദ്ധക്യത്തിലുള്ളവർ ഉപയോഗശൂന്യരാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണമില്ലാത്തവരാണ്, നാളേക്ക് ഉപയോഗമില്ലാത്തവരാണ്, ഇതൊരു യൂസ്ലെസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് പീപ്പിളായിട്ട് ഈ വയോധികർ മാറുന്നു. ആ സാഹചര്യത്തിൽ ഈ മക്കൾ എന്താ ചെയ്യുന്നത്? ഈ മാതാപിതാക്കളെ കൊണ്ടാക്കുവാനായിട്ടവർ വൃദ്ധസദനങ്ങളെ കണ്ടെത്തുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കൂണ് പോലെ വൃദ്ധസദനങ്ങൾ മുളച്ചു വരുന്നു. മുളയ്ക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത് തഴയ്ക്കുന്നു, വളരുന്നു. നിരവധി പേർ അവരുടെ അമ്മയപ്പന്മാരെ ഈ വൃദ്ധസദനത്തിൽ ആക്കിയിട്ട് അവരുടെ ജോലി തേടി, അവരുടെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമൂഹത്തെയും കുടുംബത്തെയും കൈപിടിച്ചുയർത്തിയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ആരോഗ്യം അല്പം ക്ഷയിക്കുമ്പോൾ, കഴിവുകളൊക്കെ കുറയുമ്പോൾ എങ്ങനെയാണ് അവർ അനാവശ്യമായി അല്ലെങ്കിൽ ഭാരമായി വീട്ടുകാർക്കോ സമൂഹത്തിനൊക്കെ തോന്നുന്നത്? ഒരുപക്ഷെ ചികിത്സ സമൂഹത്തിനാണ് ആവശ്യം.